നമസ്കാരം. ആനന്ദ് ടി വി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 26 ഞായറാഴ്ച. ഋഷി സുനക്കിന്റെ നോർത്തൺ അയർലൻഡ് പ്രോട്ടോകോൾ ഡീലിനെ പിന്തുണയ്ക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ടോറി ബ്രെക്സിറ്റേഴ്സ് തയ്യാറെടുക്കുന്നു. എന്നിരുന്നാലും ബോറിസ് ജോൺസൺ ക്യാമ്പിൽ നിന്നുൾപ്പെടെ കലാപത്തിന്റെ ഒരു മുഴക്കം ഇപ്പോഴും അവശേഷിക്കുന്നു. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ സമവായമില്ലാതെ G20 യോഗം അവസാനിച്ചു. ഉക്രൈനിലെ അധിനിവേശത്തിൽ മോസ്കോയെ അപലപിക്കുന്ന പ്രസ്താവനയിൽ ഒപ്പിടാൻ ചൈനയും റഷ്യയും വിസമ്മതിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ചൈന സന്ദർശിക്കാൻ ഒരുങ്ങുന്നു. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾക്ക് മുൻകൈയെടുക്കുമെന്ന് ചൈന വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് മാക്രോണിന്റെ പ്രഖ്യാപനം. പാകിസ്ഥാനിലെ ആദ്യ ട്രാൻസ്ജെൻഡർ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ വധശ്രമം. ഇസ്ലാമാബാദ് നിവാസിയായ മർവ മാലിക്കിന് നേരെയാണ് വധശ്രമമുണ്ടായത്. സൗദി സ്ഥാപക ദിനാഘോഷത്തിന് സമാപനം കുറിച്ചു. 4 ദിവസം നീണ്ടുനിന്ന പരിപാടികളാണ് രാജ്യത്തിന്റെ വിവിധ പ്രവേശികളിൽ അരങ്ങേറിയത്. ന്യൂസിലാൻഡിലെ ഗബ്രിയേൽ കൊടുങ്കാറ്റിന് ശേഷം കാണാതായ 8 പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം 2 ചുഴലിക്കാറ്റുകൾ കൂടി അധികാരികൾ പ്രവചിക്കുകയാണ്. അനുവാദമില്ലാതെ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ ഡ്രോണിനെ ഇന്ത്യയുടെ അതിർത്തി സംരക്ഷണ സേന വെടിവച്ചിട്ടു. ഇന്ന് പുലർച്ചെ 2:11 പഞ്ചാബിലെ രാജ്യാന്തര അതിർത്തിയിലാണ് ഡ്രോണിനെ വെടിവച്ചിട്ടത്. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വിധി വലിയ വിജയമെന്ന് ആം ആദ്മി പാർട്ടി. MCD സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തിങ്കളാഴ്ച വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനം തടഞ്ഞ ഹൈക്കോടതി വിധിയെ ആം ആദ്മി പാർട്ടി സ്വാഗതം ചെയ്തു. ഡൽഹി മദ്യനയ അഴിമതിക്കേസിൽ ഉപമുഖ്യമന്ത്രി മനി സിസോദിയെ CBI ഇന്ന് ചോദ്യം ചെയ്യും. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സിസോദിയോട് ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ CBI ആവശ്യപ്പെട്ടിരുന്നത്. LDF കൺവീനർ EP ജയരാജൻ CPIMന്റെ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കാത്തതിൽ വിശദീകരണവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. EP ജയരാജൻ ജാഥ അംഗമായില്ലെന്നും അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ജാഥയിൽ പങ്കെടുക്കാമെന്നും ജാഥ ലീഡറും ജാഥ അംഗങ്ങളും മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KTDC ചെയർമാനും മുൻ MLA PK ശശിയുടെ സാമ്പത്തിക തിരിമറിയുടെ തെളിവുകൾ പുറത്ത്. പാർട്ടി ഫണ്ട് തിരിമറിയുടെ രേഖകളാണ് പുറത്തു വന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് നടത്തിവരുന്ന പരിശോധനയിൽ 1 ആഴ്ചയ്ക്കുള്ളിൽ സർക്കാരിന് സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കും. ജില്ലാ അടിസ്ഥാനത്തിൽ നിലവിൽ തുടരുന്ന പരിശോധനയുടെ വിവരങ്ങൾ ക്രോഡീകരിച്ചായിരിക്കും റിപ്പോർട്ട്. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ കേരള സ്ട്രൈക്കേഴ്സ് ഇന്ന് 2-ാം മത്സരത്തിന് ഇറങ്ങുന്നു. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ കർണാടക ബുൾഡോസേഴ്സ് ആണ് എതിരാളികൾ. ആനന്ദ് TV ന്യൂസ് ഹൈലൈറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സമകാലിക വാർത്താ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആനന്ദ് TV ചാനലിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേസ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.